ടിപ്സ് അറ്റ് ഫിംഗർ ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് മല്ലം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഡൂഡിൽ ആർട്ടാണ്. അപ്പോൾ ഈ ഡൂഡിൽ ആർട്ട് കളർഫുള്ളായിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാത്രമായിട്ട് ചെയ്യാം. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഇതുപോലത്തെ ഒരു സ്പ്രേയുടെ കുപ്പിയാണ്. അപ്പോൾ ഞാൻ അതിനൊരു ഫസ്റ്റ് കോട്ട് ഇനാമൽ പെയിൻ്റൊക്കെ അടിച്ച് നന്നായി ഡ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് അതിൽ ഡൂഡിൽ ആർട്ട് വരയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ആദ്യം ഒരു പെൻസിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വരച്ചു അതിൻ്റെ മുകളിൽ. അതിനുശേഷം ഞാൻ ഒരു പെർമനൻറ്റ് മാർക്കർ ഉപയോഗിച്ച് അതാണ് അതിൻ്റെ മുകളിൽ കൂടെ ഞാൻ വരയ്ക്കുന്നത്. അപ്പോൾ നമ്മുടെ കൈ ഒന്ന് ജസ്റ്റ് തട്ടിയാലും അത് സ്പ്രെഡാവില്ല. നമുക്ക് ഫാബ്രിക് പെയിൻറ്റ് വേണമെങ്കിൽ ഉപയോഗിക്കാം അത് വരയ്ക്കാനായിട്ട്. പക്ഷേ എനിക്ക് കുറച്ചുകൂടി കംഫർട്ട് ഇതുപോലത്തെ സിഡി മാർക്ക് പെർമനൻറ്റ് വരയ്ക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ വരയ്ക്കുമ്പോൾ ഇത്തിരി തെറ്റിപ്പോയാലൊന്നും കുഴപ്പമില്ല. അത് നമുക്കൊരു ഡിസൈൻ ആക്കി അത് അഡ്ജസ്റ്റ് ചെയ്ത് വരയ്ക്കാൻ പറ്റുമല്ലോ. ഇപ്പോൾ ഡൂഡിൽ ആർട്ടിൻ്റെ ഒരുപാട് ഡിസൈൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഫ്ലവേഴ്സിൻ്റെ ഒക്കെ ഒരു ബേസ് ചെയ്തിട്ടുള്ള ഒരു ഡൂഡിൽ ആർട്ടാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഞാൻ സൈഡിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഡിസൈൻസ് നമുക്ക് കിട്ടും. അപ്പോൾ കാർട്ടൂൺ ബേസ്ഡ് ആയിട്ടുള്ള ഡൂഡിൽ ആർട്ട് ഉണ്ട്, അങ്ങനെ പല വെറൈറ്റിയിലുള്ള ഡൂഡിൽ ആർട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അതിൽ നോക്കി നമുക്ക് ഇഷ്ടം പോലെ ഡിസൈൻസ് കിട്ടും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് ഹാൻഡ് ഫ്രീ ആയിട്ട് തന്നെ അതിലത്തെ വർക്ക്സ് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഡൂഡിൽ ആർട്ട് വർക്ക് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിൽ കളേഴ്സൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. അത് നമ്മളുടെ ഒരു ക്രിയേറ്റിവിറ്റിയാണ്. കളേഴ്സ് ചെയ്താൽ കുറച്ചുകൂടി കളർഫുള്ളായിരിക്കും. കളർ ചെയ്തില്ലെങ്കിലും ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തന്നെ കാണാനായിട്ട് നല്ല ഭംഗിയാണിത്. അതുപോലെ തന്നെ നമ്മളൊരു പർട്ടിക്കുലർ പിക്ചർ കൊടുത്തിട്ട് ഓരോ ഡിസൈൻസും ചെറിയ ചെറിയ ഡിസൈൻസ് നമുക്ക് വരയ്ക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ലീഫിൻ്റെ ഒരു പിക്ചർ വരച്ചിട്ട് അതിലത്തെ ആ ഇലകളിലത്തെ ഓരോരോ ബോക്സിൻ്റെ ഉള്ളിലും ഓരോരോ ഡിസൈൻസ് കൊടുക്കുകയാണ്. അപ്പോൾ നല്ലൊരു ഭംഗിയായിരിക്കും അങ്ങനെയൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ. അതുപോലെ തന്നെ നമുക്ക് ഹാർട്ടിൻ്റെ ഷേപ്പോ അല്ലെങ്കിൽ വെറുതെ ഒരു സർക്കിളോ വരച്ചിട്ടും അതിൻ്റെ ഉള്ളിലും ചെറിയ ചെറിയ ഡിസൈൻസ് കൊടുക്കുകയാണെങ്കിലും അത് നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ അതുപോലെ നമുക്ക് പൂക്കളുടെ ഡിസൈൻസ് കൊടുക്കാൻ പറ്റും. അങ്ങനെ ഓരോ പിക്ചേഴ്സിൻ്റെ ഉള്ളിലും നമുക്കിതുപോലെ വർക്ക് ചെയ്യാൻ പറ്റും. ഓൾമോസ്റ്റ് നമ്മൾ എല്ലാ സ്ഥലത്തും ഫിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് നമുക്കൊരു ബ്ലാക്ക് ഷെയ്ഡൊക്കെ അടിച്ചു കൊടുക്കേണ്ട സ്ഥലത്തൊക്കെ നമുക്ക് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് കളേഴ്സും കൂടി അതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് കുറേ സ്ഥലത്തു നിന്ന് ബ്ലാക്ക് ഷെയ്ഡ് അടിച്ചു കൊടുക്കാത്തത്. അപ്പോൾ ഞാനിവിടെ മ്യൂറൽ പെയിൻസിൻ്റെ കുറച്ച് കളേഴ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റിൽ അടിച്ചു കൊടുക്കുന്നത് കോറൽ റെഡാണ്. അപ്പോൾ അത് ഇന്ന സ്ഥലത്ത് കൊടുക്കണമെന്നില്ല, നമ്മളുടെ ഒരു ഐഡിയ വെച്ചിട്ട് നമുക്ക് കൊടുക്കാം കളേഴ്സ്. ഇത് എങ്ങനെ നമ്മൾ എങ്ങനെ ഇതിൽ നമ്മൾ കളർ കൊടുത്താലും കാണാൻ നല്ല ഭംഗിയായിരിക്കും. അത് കൊടുത്തപ്പോൾ തന്നെ ഏകദേശം നല്ലൊരു ഫിനിഷിങ് നല്ലൊരു ഭംഗിയും കിട്ടി. അപ്പോൾ അടുത്തത് ഞാൻ കൊടുക്കുന്ന കളറ് യെല്ലോ ഓർക്കാണ്. അടുത്തത് പേർഷ്യൻ ബ്ലൂ ആണ് ഞാൻ കൊടുത്തത്. അത് കുറച്ച് നല്ല ഡാർക്ക് ബ്ലൂ ആണ്. അടുത്ത കളറ് സാപ്പ് ഗ്രീൻ ആണ്. ഞാനിപ്പോൾ ഈ നാല് കളറാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നല്ല കളർഫുള്ളാണ് ഇത് കാണാനായിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലത്തെ ഒഴിഞ്ഞ സ്പ്രേ ബോട്ടിൽസ് ഉണ്ടെങ്കിൽ വെറുതെ കളയരുതാരും. ഇതുപോലെ നല്ല നല്ല വർക്ക്സ് ഒക്കെ അതിൽ ചെയ്യാൻ ശ്രമിക്കാം.
അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.